അങ്ങനെയൊക്കെ പറയണ എന്തെങ്കിലുമൊക്കെ പറയട്ടെ. കാശുള്ളവന്മാര് പറയുമ്പോ അത് കേൾക്കാൻ ആൾക്കാരുണ്ടാവും. ഞങ്ങൾക്കൊന്നും ഇല്ലല്ലോ, അല്ലാണ്ട് വേറെ ഒന്നും പറഞ്ഞില്ല. ദിലീപ് ആണെന്ന് എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇപ്പൊ പറഞ്ഞില്ല. ചോദിച്ചു. ആ എഴുത്ത് എന്റെ കയ്യിൽ എന്റെ മോൻ തന്നതാന്ന് ഞാൻ പറഞ്ഞില്ലേ. അന്ന് കോടതിയിൽ വെച്ച് എറണാകുളം ജില്ലാ കോടതിയിൽ വെച്ച് എന്റെ കയ്യിൽ എന്നോട് സൂക്ഷിച്ചു വെച്ചോന്ന് പറഞ്ഞ് എപ്പോഴും ജീവന ആപത്താവും, അതുകൊണ്ട് സൂക്ഷിച്ചു വെച്ചോ എന്നുള്ള ഇതിൽ എന്റെ കയ്യിൽ തന്നിട്ട് ഞാൻ ആ ഒരു പയ്യൻ ആത്മഹത്യക്ക് ശ്രമിച്ചായിരുന്നു, അത് പുറത്തു കാണിച്ചതാ. ഇത്ര വർഷമായില്ലേ. പിന്നെ നടിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യട്ടെ ഇനി, അല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നടിക്ക് നീതി കിട്ടണമെങ്കിൽ നടി തന്നെ നോക്കണം, അതിജീവിത അവര് തന്നെ നോക്കണം. അല്ലാണ്ട് അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞാൻ പറയാണ് അവർക്ക് നീതി കിട്ടണം. എനിക്കുണ്ടല്ലോ ഒരു പെങ്കൊച്ച്, ഇത്രയും കാലമായില്ലേ ഇവ മാത്രം ഇങ്ങനെ കിടക്കണോ, ഒരു ഇതില്ലാതെ കിടക്കുകയല്ലേ. ഇപ്പൊ തന്നെ എല്ലാം ഇതും പോയി കാണും അവന്റെ യോഗത്ത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ CBI കോടതിയിൽ വെച്ച് ഒരിക്കൽ എന്റെ മോൻ പറഞ്ഞു, ഒന്നുമില്ല, ഇതൊന്നും കേൾക്കാൻ ആളുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഒരു കൊമ്പനയാനയോട് കളിച്ച, ഒരു അണ്ണാങ്കുഞ്ഞ് കളിച്ച അത് എന്താവും. അത് ഞാൻ ജഡ്ജിയുടെ മുമ്പിലും പറഞ്ഞതാ, ഹണി ആ മാഡത്തിന്റെ മുമ്പിലും ഞാൻ പറഞ്ഞ കാര്യ. ഒരിക്കലും ഇങ്ങനെയാണ് എന്റെ മോൻ പറയണേന്ന്. പക്ഷെ ഒരു തീരുമാനമാവില്ല, ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ അവന്റെ കയ്യിൽ കാശില്ല, അവൻ പറയണതെല്ലാം കള്ളങ്ങള്, ഞങ്ങൾ പറയണതെല്ലാം കള്ളങ്ങള്, കാശുള്ളവന്മാര് പറയണതെല്ലാം സത്യങ്ങള്. അതാണ് നിങ്ങൾ എല്ലാവരും വിശ്വസിക്കുള്ളൂ, നിങ്ങൾ ഉൾപ്പെടെ. ആ അതങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ ആരാ എന്താ എനിക്കറിയില്ല, ഇത് കോടതിയുടെ പറ്റിയും ഇതേ പറ്റിയും ഒന്നും അറിഞ്ഞില്ല. കത്ത് എന്റെ കയ്യിൽ തന്ന കത്ത് എന്നോട് സൂക്ഷിച്ചു വെച്ചോ, ഞാൻ എന്റെ ജീവൻ എപ്പോഴാ അപകടത്തിലാവണേന്ന് അറിയില്ല എന്ന് പറഞ്ഞ് തന്ന കത്താ. ആ കത്ത് പിന്നെ ഞാൻ എഴുതിയതാണോ, അവൻ എന്റെ കൈ തന്നതാ. ആ കോടതിയിൽ വെച്ച്, ജില്ലാ കോടതിയിൽ വെച്ച്. അത് കഴിഞ്ഞ് പിന്നെയാണ് CBI കോടതിയിലൊക്കെ, അതൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചു. പിന്നെ ഏറ്റവും കൂടുതൽ പറയണ ഒരു കൊമ്പനയാനോട് ഒരു അണ്ണാങ്കുഞ്ഞിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എന്റെ മോൻ അന്ന് ചോദിച്ചത്. അത് തന്നെ ഇപ്പോഴും ഞങ്ങൾ പറയണു, എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക്, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അവര് അതിജീവിത എന്തെങ്കിലും ഇതിനെന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ, ഒരിക്കലും അവരോട് ശത്രുതയില്ലാന്ന് ജയിലിൽ വെച്ച് കോടതിയിൽ വെച്ച് നിങ്ങളെ പോലെയുള്ള ആൾക്കാരോട് ഇവൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പൊ അവര് നോക്കട്ടെ ഇനി എന്താന്ന്. എനിക്ക് എന്റെ മോൻ എങ്ങനെയായാലും ഇത് പെട്ടുപോയതാണ്, അതാ എനിക്ക് പറയാനോ. ഇപ്പോഴും ഇവിടെ കയ്യക്ഷരം പരിശോധന എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞ. ഞാൻ ചോദിച്ചു, മോനെ ഇങ്ങനെ പറയണ്ടല്ലോ എന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് കയ്യക്ഷരം പരിശോധിച്ചു എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ആൾക്ക് ഇപ്പഴെന്ന് പറഞ്ഞാൽ എത്രയും നാളും ആയില്ലേ കിടക്കണോ, അപ്പൊ അതിന്റെ ഒരു മൂഡൌട്ട്. എങ്ങനെയായാലും ശരിക്കും ഇപ്പൊ എന്റെ തല തന്നെ ശരിയല്ല. അപ്പൊ പറയണോ പെട്ടുപോയിന്ന് അന്നും ഇന്നും എപ്പോഴും ഞങ്ങൾ പറയണേ. എന്റെ മോൻ പറയണത് എനിക്ക് വിശ്വാസമായി എന്നോട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ നാട്ടിൽ വന്ന് അന്വേഷിക്കുക, അല്ലെങ്കിൽ വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല. കുറച്ചു നാൾ എന്റെ കൂടെ വീട്ടിൽ നിക്കണം എന്നൊരാഗ്രഹമുണ്ട്, അത് നടക്കില്ല എന്നറിയില്ല. അതും ഹണിന്ന് വന്ന ജഡ്ജി മാഡത്തിനോട് ഞാൻ പറഞ്ഞു, എന്റെ മോൻ എങ്ങനെയായാലും സുബോധത്തോടെ തന്നെ വരണോട്ടോ എന്ന് ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതെല്ലായിടത്തും പറയണ്ട് ഞാൻ. ഓരോ ദിവസം കാണുന്തോറും ആള് ഇത് പെട്ടുപോയി ഇനി അതേ കൂടുതൽ പറയാനില്ല എന്നാ പറയണേ. പക്ഷെ എന്റെ മോൻ ഒത്തിരി കള്ളങ്ങളൊന്നും ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ നാട്ടില് എന്റെ സ്വന്തക്കാരുടെ അടുത്തോ അവന്റെ നാട്ടില് അവൻ ആരെങ്കിലും ഒരാൾ പറയട്ടെ, ഒരു കുഞ്ഞ് പറയട്ടെ, എന്റെ നാട്ടില് വന്നിട്ട് എന്റെ മോനെ കുറിച്ച് ഈ സിനിമാക്കാരുടെ കൂടെ നടന്നേ പിന്നെ ആയിരിക്കും ഇവൻ കള്ളനായത്. ട്രൂ TVയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.